ആരാണ് ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക്? കുളിക്കാൻ മടി. നമ്മളിൽ ആരാണ് ഉറക്കത്തിൽ സംസാരിക്കുന്നത്? ആർക്കാണ് മടി കൂടുതലുള്ളത്? നമ്മളിൽ ആരാണ് വായി നോക്കി വീട്ടിലൊന്നും ആരോടെങ്കിലും സംസാരിക്കാറുണ്ടോ? ആരാണ് കൂടുതൽ പൊസസീവ്നെസ്? എനിക്കാണ് മക്കളെ, ഞാൻ പറയാം. ഇന്നത്തെ വീഡിയോ ഒരു യു ഓർ മീ ചലഞ്ച് വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയുന്നുണ്ടാകും നമ്മൾ കപ്പിൾ ചലഞ്ച് വീഡിയോ ആണ് ഇത്. അപ്പം ഇക്കയും കൂടുണ്ട് കേട്ടോ, ഇക്കാനെ ഞാൻ വിളിക്കാം. അതിന് മുന്നേ ഇൻട്രോ പറയാൻ വിചാരിച്ചു. അപ്പം ഞാനിവിടെ പേപ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, യു അതേപോലെ മീനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഒപ്പിച്ചെടുത്തതാണ് കേട്ടോ, പെട്ടെന്ന് തീരുമാനിച്ചതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയൊരു ഗെയിമാണ്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, ആ ഒരു ക്വസ്റ്റ്യൻ ഇനിയും വെക്കാനും സംബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് ആൻസറും ഉണ്ടാവുക. അപ്പം അതിൽ പരസ്പരം മനസ്സിലാക്കിയിട്ടുള്ളത് എത്രത്തോളം കൂടി അറിയാനുള്ള ഒരു ചലഞ്ചാണിത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇക്ക വന്നിട്ട് ഇനി ഞങ്ങൾ വേഗം ചലഞ്ച് തുടങ്ങാം കേട്ടോ. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് കണ്ടു തന്നെ മനസ്സിലാക്കുക കേട്ടോ വീഡിയോ. അപ്പം എന്തായാലും ഞങ്ങൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആ ഒരു ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് വായിക്കും. ഒരു 20 ക്വസ്റ്റ്യൻസോളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ ക്വസ്റ്റ്യൻ ഇക്കാർക്ക് ക്വസ്റ്റ്യൻ അറിയില്ല കേട്ടോ, ഞാൻ എന്തൊക്കെയാണ് എഴുതിക്കുന്നത്. കറക്റ്റ് ജെന്യുൻ ആയിട്ട് തന്നെ ആൻസർ പറയണം. ഇക്കയാണോ ഞാനാണോ എന്നുള്ളത് യു ആൻഡ് മീ എന്നുള്ളത് യു ഓർ മീ എന്ന് കാണിക്കും കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മളിൽ ആരാണ് വായി നോക്കി? എവിടെങ്കിലും പോയി കഴിഞ്ഞാല് ഇക്കാണ് വായി നോക്കാറ്. മിനാന മാളെ പോയിട്ടൊക്കെ ഞാൻ എത്ര വിളിച്ചു നോക്കല്ലേ, ഇക്ക എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലല്ലോ ഭയങ്കര വായി നോക്കിയാണ് ഞാൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആരാണ് ഏറ്റവും കൂടുതൽ മൊബൈൽ നോക്കുന്നത്? കറക്റ്റാണ്, ഇക്ക തന്നെയാണ് ഫുൾ ടൈം. അത് നിങ്ങൾക്ക് വീഡിയോ കാണുന്നവർക്ക് തന്നെ മനസ്സിലാകണ്ടാവും അല്ലേ, ഇക്ക എപ്പോഴും ഫോണിൽ വെക്കാറുണ്ടോ. ഞാൻ അത്യാവശ്യത്തിന് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ആർക്കാണ് ട്രാവൽ കൂടുതൽ ഇഷ്ടം? ആ കറക്റ്റാണ്, എനിക്കാണ് പുറത്തു പോകാനെ കൂടുതൽ ഇഷ്ടം. അത് കറക്റ്റാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ വൃത്തിയായി വീട് നോക്കുന്നത് ആരെയും? ഞാൻ തന്നെയാണ് വൃത്തിയായിട്ട് നോക്കുക. ഇക്ക എങ്ങനെ വൃത്തികേടാക്കാന്നുള്ളതിനെ കുറിച്ച് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കണല്ലേ. പിന്നെ നന്നായി ഭക്ഷണം കഴിക്കുന്നത് ആരെയും? ശരിയാണ്, ഞാൻ തന്നെയാണ്. വിശപ്പിന്റെ കൂടെ കൂടിയിട്ട് ഇക്കയും ഭക്ഷണം കഴിക്കട്ടോ നല്ല രീതിയില്. അയ്യോ, ശരിക്കുമ്പോഴൊക്കെയാണ് തോന്നണ കഴിക്കുന്നത്. ഇക്കടം മേത്തത് കാണാത്തോണ്ടാണ് ഇക്ക എന്നെക്കാളും കൂടുതൽ കഴിക്കും. പക്ഷെ ഞാൻ എന്ത് കഴിച്ചാലും പെട്ടെന്ന് ശരീരത്തിൽ കാണും. അത് ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്നത് ആര്? ശരിയാട്ടോ, ഞാൻ തന്നെയാണ് അടി കൂടുതലായിട്ടും ഉണ്ടാക്കുക. അടി ഉണ്ടാക്കാൻ മീൻസ് വഴക്കുണ്ടാക്കാൻ ചെല്ലുന്നത് ഞാൻ. ആരാണ് നന്നായി കുക്ക് ചെയ്യുന്നത്? അപ്പൊ കറക്റ്റാണ്, ഞാൻ തന്നെയാണ്. അല്ല കൊച്ചായി ഉണ്ടാക്കാൻ പോലും അറിയില്ല കേട്ടോ, അത്രയും ഇതാണ്. ഡ്രസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് ആര്? ഇക്കന്നെയാണ്. എവിടെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ പൊന്നാര മക്കളെ മലങ്ങും നമ്മള് കാത്തു നിന്നിട്ടോ അത്ര ടൈം എടുക്കും. ഒന്ന് റെഡി ആയി വന്നിട്ടുണ്ടെങ്കിൽ ഇത് ശരിയായോ, ഇത് ശരിയായില്ലേ, ഇതെങ്ങനെയാണോ, രസമുണ്ടോ, ഇങ്ങനെ പറഞ്ഞിട്ട് ഉയർപ്പിക്കാൻ നിൽക്കട്ടോ. ആരാണ് ഫോട്ടോ ഭ്രാന്ത് ഉള്ളത്? കറക്റ്റാണ്, നമുക്ക് അറിയാല്ലേ, ഞാൻ തന്നെയാണ് ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള ഭ്രാന്ത് തന്നെയാണ് കേട്ടോ. ആരാണ് ഏറ്റവും കൂടുതൽ എല്ലാവരുമായി മിണ്ടുന്നത്? ഇക്കെന്റെ വീട്ടിലൊന്നും ആരോടെങ്കിലും സംസാരിക്കാറുണ്ടോ? ശരി, ഞാൻ നല്ല സംസാരിക്കലുണ്ട്.
അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പരിചയമില്ലാത്തവരോട് ഞാൻ സംസാരിക്കൂല. എനിക്ക് അത്രയും കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മനസ്സിലാവും, നല്ല രീതിയിൽ സംസാരിക്കും. ഇപ്പോ ഇക്കാണെന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് സംസാരിക്കുകയല്ല, എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇക്ക സംസാരിക്കാത്ത കുട്ടിയാണെന്ന്. പക്ഷെ ഇക്കാടെ വീട്ടിൽ പോയിട്ട് എനിക്ക് നല്ല രീതിയിൽ സംസാരിക്കും. അങ്ങനെയാണ് കേട്ടോ. പിന്നെ പൊതുവെ പുറത്തുനിന്ന് ഇങ്ങനെ ഒരാളോട് പോയിട്ട് സംസാരിക്കുക അങ്ങനെയില്ല. പിന്നെ ആർക്കാണ് മടി കൂടുതലുള്ളത്? ോ ഇക്കാക്കാണ് രാവിലെ ഫോണും ഒന്ന് ഇട്ടിട്ട് എന്തെങ്കിലും അടുക്കളയിൽ വരാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ കടയിൽ പോവാൻ പറഞ്ഞാലോ ഒക്കെ കാക്കാൻ മടി. ഇത് തെറ്റാണ്, ഇക്കല്ല ഇക്കാക്കാണ് മടി. എന്റെ കേസിൽ ഇക്കാക്കാണ് മടി. ഇക്കാക്കല്ലേ മടി? ആരാണ് കൂടുതൽ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനില് ഞാൻ ഞങ്ങളെ രണ്ടുപേരിൽ കേട്ടോ ഉദ്ദേശിക്കുന്നത്, അത് ലോകത്തല്ല ഉദ്ദേശിക്കുന്നത്. ഞങ്ങളെ രണ്ടുപേരിൽ കുറച്ചുകൂടി പഠിപ്പിസ്റ്റ് ഞാനാണ്, പക്ഷെ കൂടുതൽ അറിവും കാര്യങ്ങളൊക്കെ ഇക്കാക്കാണ്ടോ. പൊതുവിജ്ഞാനൊക്കെ ഉള്ളത് ഇക്കാക്കാണ്. എനിക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. അതായത് പുസ്തകത്തിലുള്ള അതേപോലെ പഠിച്ചിട്ട് എഴുതുമ്പോൾ എനിക്ക് പഠിപ്പുണ്ട് മീൻസ് കുഴപ്പമില്ല. പക്ഷെ ഇക്കാക്ക് പൊതുവിജ്ഞാനം കുറച്ച് കൂടുതലുണ്ട്. അതിനെ കുറിച്ചിട്ട് ഇക്ക ഒന്നും അറിയില്ല. പൊതു അറിയുമ്പോൾ നമ്മളെ അല്ലേ പൊതുവായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇക്ക അറിയില്ല. അപ്പം അങ്ങനെയാണ്. ആരാണ് കൂടുതൽ ഉറക്കം തോന്നി പറേ? ഞാൻ ഉച്ചക്ക് ഉറങ്ങാറുണ്ടോ? രാത്രി നല്ലപോലെ മക്കളെ ഞാൻ പറഞ്ഞിട്ടില്ല. ഏറ്റവും കൂടുതൽ ഉറങ്ങണ ആരാ നല്ലൊരു ചോദ്യം. ഉറക്കം തൂങ്ങി ആരാണ്? ഉറക്കം തൂങ്ങാൻ എന്നുള്ളതിന്റെ ഉദ്ദേശം ഒരു മടി. അങ്ങനല്ല, മടി വേറെ ചോദിച്ചു. ഉറക്കം തൂങ്ങി പറഞ്ഞാൽ എപ്പൊ കടന്നോ അപ്പൊ കറങ്ങോ ഉറങ്ങണ ടൈപ്പ് ആരാന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് ഇക്കയാണ്. ഇക്ക എപ്പൊ കടന്നോ അപ്പൊ ഉറങ്ങി. ഓക്കെ, അപ്പൊ ഇക്കയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ തീരെ ഉറക്കല്ലാത്തൊരാളാണ് ഞാൻ. അടി ഉണ്ടാക്കിയാൽ ആദ്യം പോയി മിണ്ടുന്നത് ആര്? യെസ് കറക്റ്റാണ്, ഇക്ക തന്നെയാണ് ഫസ്റ്റ് ഒന്നും മിണ്ട. ഞാൻ അങ്ങനെ ഇങ്ങനെ ഒന്നും പോകില്ല കേട്ടോ. പക്ഷെ ഞാനാണ് പ്രോബ്ലം ഉണ്ടാക്കിക്കണെങ്കിൽ ഞാൻ പോയി സോൾവ് ചെയ്യും. അല്ലേ 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 കേട്ടോ, ഞാനാണ് പ്രോബ്ലം ഉണ്ടാക്കിക്കണെങ്കിൽ ഞാൻ പോയി സോൾവ് ചെയ്യാറുണ്ട്. എന്താ തിരിക്കല്ല. ആർക്കാണ് കൂടുതൽ ക്ഷമ? പക്ഷേ ഇപ്പം പല അസുഖങ്ങള് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കാണ് ക്ഷമ കേട്ടോ. ഞാൻ ഡോക്ടറെ അടുത്തൊക്കൊന്നും അങ്ങനെ പെട്ടെന്ന് പോലെയൊക്കെയാണെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ 1000 ഗുളിക എടുത്ത് കുടിക്കും. അങ്ങനത്തെ ടൈപ്പാണ് ക്ഷമ. തീരല്ല ഒരു അസുഖമൊക്കെ വന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് മാറണം എന്നുള്ളൊരു മൈൻഡാണ്. ഞാൻ അങ്ങനെ വെച്ചിരുന്ന് നോക്കും, അത്യാവശ്യം മാറണമെന്നൊക്കെ നോക്കാം. അങ്ങനെ ക്ഷമയുണ്ട്. പക്ഷെ നമുക്കൊരു കാര്യത്തിനോട് പ്രതികരിക്കേണ്ട കാര്യം വരുമ്പോൾ ഇക്കാർക്ക് നല്ല ക്ഷമയുണ്ട്. പറയാതിരിക്കാൻ വയ്യ. ഒരാളോടായിട്ടുണ്ടെങ്കിലും ഒക്കെ നല്ല രീതിയിൽ ക്ഷമിക്കും. പക്ഷെ എനിക്ക് അങ്ങനെ പെട്ടെന്നൊരു ക്ഷമാശീലമുള്ള ഒരാളല്ല. ആർക്കാണ് പെട്ടെന്ന് ദേഷ്യം വരിക? കറക്റ്റാ, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അത് ഞാൻ ബ്ലോപ്പർ ആക്കിട്ടിടാട്ടോ. എന്തിനു മാറ്റാൻ പറഞ്ഞത്? ആരാണ് ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക്? അല്ല അല്ല, എനിക്ക് റൊമാൻറ്റിക് ആണ്, ഞാനും റൊമാൻറ്റിക്. അങ്ങനെയൊന്നുമില്ല, രണ്ടുപേരും സെയിം. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആദ്യം ആരാണ് പറഞ്ഞത്? ഞാനാ ഫസ്റ്റ് പറഞ്ഞു. ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങാന്നുള്ള ഐഡിയ പറഞ്ഞതും തുടങ്ങി നമുക്ക് കപ്പിൾസ് ആയിട്ട് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞത് ആരാണ്? അന്ന് എന്റെ വീട്ടിലായിരിക്കുമ്പോ ഇക്ക വിളിച്ചു പറഞ്ഞു എല്ലാരും ഇപ്പൊ യൂട്യൂബ് ചാനലാണ്, ഇക്കയാണ് പറഞ്ഞിട്ടോ എല്ലാരും യൂട്യൂബ് ചാനൽ തുടങ്ങിണ്ട്, അപ്പൊ നമ്മൾ വീഡിയോ തുടങ്ങി നമുക്ക് അങ്ങനെ ഒക്കെ തുടങ്ങി പറഞ്ഞു. എന്നോട് പറഞ്ഞപ്പോ എനിക്കൊരു ഇൻട്രസ്റ്റ് കാര്യം ഞാൻ വെറുതെ തുടങ്ങി വെച്ച് ഇക്കാന് തുടങ്ങിയപ്പോഴാണ് പിന്നെ ഇക്കാക്ക്
വേഗം മടിയൊക്കെ കയറിട്ടൊക്കെ പറഞ്ഞു ഞാനില്ല ഞാൻ തിക്കൊന്നുമില്ല കേട്ടോ പറഞ്ഞു. അപ്പൊ തന്നെ എനിക്ക് ഇതിലുള്ള ഇൻട്രസ്റ്റ് കയറിപ്പോയി. പിന്നെ അത് തന്നെയാണ് താല്പര്യം. പക്ഷെ ആ ഒരു ആശയം യൂട്യൂബ് ചാനൽ തുടങ്ങാന്നുള്ള ഒരു ആശയം ആദ്യം പറഞ്ഞതൊക്കെയാണ്. അതൊക്കെ ആ ഓർമ്മ ഇല്ലല്ലോ. നമ്മളിൽ ആരാണ് ഉറക്കത്തിൽ സംസാരിക്കുന്നത്? പക്ഷെ ഇതിൽ ഇക്കും സംസാരിക്കാറുണ്ട്. പക്ഷെ ഇക്കാനേക്കാളും കൂടുതൽ കുറച്ചുകൂടി ഞാനാണ് സംസാരിക്കാൻ തോന്നുന്നത്. ഞാൻ ഒരു ദിവസം കണ്ടതാണ് ഇക്ക സംസാരിക്കുന്നത്. ആ ഞാൻ ഒരു ദിവസം എണീറ്റപ്പം ഇങ്ങനെ സംസാരിക്കും. ഇക്ക ആകെ പേടിയായത് എന്താ നീ പറഞ്ഞു. പക്ഷെ പറയണത് മനസ്സിലാവില്ല കേട്ടോ. രണ്ടുപേരും ഉണ്ട്. എന്നാലും കുറച്ച് കൂടുതൽ ഞാനായിരിക്കാം എന്ന് തോന്നുന്നു. നമ്മളിൽ ആരാണ് കൂടുതൽ പൊസസീവ്നെസ്? ഞാൻ തന്നെയാണ്. പക്ഷെ ഇപ്പൊ കുറച്ച് തുറന്നിട്ടുണ്ട് അല്ലേ. ഇപ്പൊ കുറച്ച് തുറന്നിട്ടുണ്ട്. പക്ഷെ കല്യാണം കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷം നല്ല രീതിയിൽ പൊസസീവ്നെസ് ഉണ്ടായി കേട്ടോ. ഭയങ്കര ഒരു ഇറിറ്റേഷൻ വരുന്ന തരത്തിലുള്ള ഒരു പൊസസീവ്നെസ് ആയിരുന്നില്ലേക്ക. ആർക്കാണ് കുളിക്കാൻ മടി? അതെന്താ വെച്ചാൽ എനിക്ക് ഒരു ദിവസത്തിൽ മൂന്ന് നാല് വട്ടമൊക്കെ കുളിക്കുക. എനിക്ക് അങ്ങനെ കുളിക്കണതൊന്നും ഇഷ്ടമല്ല. എനിക്ക് ഒരു നോർമൽ രീതിയിൽ കുളിക്കുകട്ടോ. ഞാൻ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ കുളിക്കുക ആ ഒരു മെത്തഡല്ല. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. കടയിൽ പോയി വരുന്നതിനനുസരിച്ച് കുളിക്കണം. മൂന്ന് വട്ടമോ നാല് വട്ടമൊക്കെ കുളിക്കുക ഒരു ദിവസം. താഴത്തുള്ള വീട്ടുകാരൊക്കെ രാവിലെ ഉടങ്ങിക്കണം വെള്ളം കഴിഞ്ഞ ദിവസങ്ങളിൽ. ആരാണ് കൂടുതൽ ബ്രാൻഡ് കോൺഷ്യസ്? ഇക്ക എന്താ വെച്ചാൽ എന്തെങ്കിലും വാങ്ങാണെന്നുണ്ടെങ്കിൽ അത് ബ്രാൻഡഡ് ഐറ്റം വാങ്ങിക്കോളൂ അല്ലെങ്കിൽ വാങ്ങിക്കൂല. പക്ഷെ ഞാൻ അങ്ങനെയല്ലോ. 10 രൂപക്ക് 4 എണ്ണമൊക്കെ കിട്ടും, 100 രൂപക്ക് 4 എണ്ണം കിട്ടും എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ വാങ്ങിക്കണ്ടായിരുന്നു. എനിക്ക് ബ്രാൻഡ് അത്രല്ല. പക്ഷെ സാധനത്തിനോട് ക്വാണ്ടിറ്റി എന്തൊക്കെ ഞാൻ നോക്കാറുള്ളൂ. പക്ഷെ ഇക്ക നല്ല ബ്രാൻഡഡ് ഐറ്റം വാങ്ങിക്കോളൂ. അപ്പൊ ഇക്ക വാങ്ങിത്തരാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ. അങ്ങനെ വാങ്ങാൻ സമ്മതിക്കില്ല. ആർക്കാണ് കൂടുതൽ വാശി? എനിക്കാണ്. യെസ്, എനിക്കാണ്. എല്ലാം എനിക്കാണ്. എനിക്കാണ്. അപ്പം അതും കഴിഞ്ഞു. കൂടുതൽ ഡ്രസ്സിങ് സെൻസ് ആർക്കാണുള്ളത്? കുറച്ചും കൂടി ഇക്കാക്കാണ്. ഇക്കാടെ കൂടെ കൂടിയതിനു ശേഷമാണ് ഇക്ക ഓരോ ഡ്രസ്സ് സെലക്ട് ചെയ്ത് തരുമ്പോഴാണ് ഇക്ക ഒന്നുകൂടി എല്ലാവർക്കും ഇഷ്ടപ്പെടാറുള്ളത് കേട്ടോ. ഇക്കടുത്ത് തന്നെ ഡ്രസ്സ്. ഏറ്റവും കൂടുതൽ ഇമോഷൻ ആർക്കാണ്? കറക്റ്റാണ്. ഇക്കാണ്. പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് സങ്കടം വരും, പെട്ടെന്ന് ചിരി വരും. എപ്പോഴാണ് എന്റെ മൂഡ് മാറുന്നതെന്ന്. അപ്പൊ എന്തായാലും നമ്മുടെ ഗെയിം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഒരുവിധമൊക്കെ ഞങ്ങൾ കറക്റ്റ് ആയിട്ട് നേരിട്ട് പറഞ്ഞു. കാരണം നമ്മൾ ഒരുമിച്ച് ജീവിക്കണത് ഇന്ന ഇക്കാക്കും ഇക്കാക്കും ഇന്നും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഒന്നും രണ്ടുമൊക്കെയാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് സെയിം ആക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഗെയിം ചെറിയൊരു ഗെയിം എടുക്കാനും ഫ്രീ ആയിട്ട് കിട്ടിയപ്പം ചെയ്തതാണ്. നമുക്കൊരു റിലാക്സേഷനും ആവുമല്ലോ വിചാരിച്ചിട്ടും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഞങ്ങൾ ഇന്നത്തെ ഗെയിമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പം ഇനിയും അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുകയാണ്. അതുവരേക്കും ബൈ ബൈ.